ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക, ഇന്നലത്തേതിലും മെച്ചപ്പെട്ട ഒരു ജീവിതം ഇന്ന് ജീവിക്കുവാൻ നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക. എന്തെന്നാൽ അവിശ്വാസം നിമിത്തം കർത്താവിന് അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വചനം അരുളി ചെയ്യുന്നു. നമ്മുടെ അവിശ്വാസം കൊണ്ട് ദൈവത്തിന് പോലും കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. നമുക്കു വേണ്ടി അനേകം നന്മകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദൈവം നമ്മുടെ അവിശ്വാസം കാരണം അത് മാറ്റിവെക്കുന്നു. അതിനാൽ ഇന്നത്തെ ദിവസം ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നവനോടുകൂടെ അടയാളം കണ്ടിരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലേക്കാളിലും എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട ഒരു ജീവിതം ജീവിക്കുവാൻ കർത്താവിൻ്റെ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നമ്മെ അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 13:53-58 വരെയുള്ള വാക്യങ്ങൾ. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവൻ ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. ഇന്നത്തെ ദിവസം കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസം എത്രയുണ്ട് എന്ന് നമുക്കിന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് വരെ നാം ജീവിച്ച ജീവിതത്തിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ജീവിതം ഇന്ന് ജീവിക്കുവാനായി നമുക്ക് ഏറ്റവും ഇന്ന് ആവശ്യമായത് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ്. മോശയിൽ കൂടി ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ശിഷ്യന്മാരിൽ കൂടി വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പ്രവാചകന്മാരിൽ കൂടി ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇതിൻ്റെ എല്ലാം പിന്നിൽ അവരുടെ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങളെ നടത്തിക്കിട്ടുവാൻ കർത്താവിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുക. നമ്മുടെ കൊഴിഞ്ഞുപോയ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് ദൈവത്തിൽ ആഴമായി വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇന്ന് ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോയെ, നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ, അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തിയ എൻ്റെ കർത്താവായ യേശുവെ, നീ എൻ്റെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങൾ നടത്തുവാൻ എന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ സഹായിക്കണമേ. ദൈവവിശ്വാസത്തിൽ എൻ്റെ മനസ്സിനെ ആഴപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തെ ദൈവവിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ബലഹീനതകളെക്കുറിച്ചല്ല, എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെക്കുറിച്ചല്ല, എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ വളരാൻ അനുവദിക്കാത്തതുകൊണ്ടല്ല, കർത്താവിലുള്ള എൻ്റെ വിശ്വാസം ആഴപ്പെടുത്തിയാൽ ഇത് അസാധ്യമായ അവസരങ്ങളിലും പ്രതികൂല അവസരങ്ങളിലും എനിക്ക് ഭയപ്പെടേണ്ടതില്ല
എന്തെന്നാൽ എൻ്റെ കർത്താവിലുള്ള എൻ്റെ വിശ്വാസം ആണ് എൻ്റെ രക്ഷയായി മാറുന്നത്. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിൻ്റെ അനുഗ്രഹങ്ങളെ നേടാൻ, നിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ ഇന്ന് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അനേക കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്തിക്കിട്ടുവാനുണ്ട്, അനേക കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കാനുണ്ട്. എന്നാൽ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത ആ കാര്യങ്ങളെ നടത്തിക്കിട്ടുവാനുള്ള ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ വേര് ഊന്നി ആഴപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ജനങ്ങളുടെ അവിശ്വാസം നിമിത്തം അവിടുന്ന് അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം നടത്താൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നലത്തെക്കാളിലും അധികം അനുഗ്രഹങ്ങളുടെ ദിവസമായി ഇന്ന് മാറുവാൻ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആഴമേറിയ വിശ്വാസം നൽകി, മലയെ മാറ്റുന്ന വിശ്വാസം നൽകി, കാറ്റിനെ ശാന്തമാക്കുന്ന വിശ്വാസം നൽകി, കടലിനെ ശാന്തമാക്കുന്ന വിശ്വാസം നൽകി, കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തെ നീ പരിപോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായി ഞങ്ങൾക്ക് നന്മ ലഭിക്കുന്ന, അനുഗ്രഹം ലഭിക്കുന്ന, കൃപകൾ ലഭിക്കുന്ന ദിവസമാക്കി ഇന്ന് നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം നമ്മുടെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ നടത്തിക്കിട്ടുമാറ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരട്ടെ. ആഴമേറിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ നേടിയെടുക്കും. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ഇന്ന് വർദ്ധിപ്പിക്കാൻ ആഴത്തിൽ പ്രാർത്ഥിക്കുക, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ആ വിശ്വാസത്തിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും കൂട്ടായ്മയും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പമുണ്ടായിരിക്കും. ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം നിങ്ങളെ മഹത്വപ്പെടുത്തട്ടെ. ദൈവം നിങ്ങൾക്ക് വിജയം നൽകട്ടെ. ആമേൻ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ പൂർവികരും മക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.